ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. മസ്കറ്റിലെ ബന്ദർ റൗദയിലെ പാരസൈലിങ്ങിന് പോകുന്ന വീഡിയോ ആണ്. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ. ഈ ബന്ദ്ര റൗദയിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. നമ്മൾ മുൻപ് ഡോൾഫിൻ വാച്ചിങ്ങിന് വന്നതൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്താണ്. ഇത്തരത്തിൽ ഓരോ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഓരോ കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പാരസൈലിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ വിസ്പർ ഒമാൻ എന്ന് പറഞ്ഞ കമ്പനീനെയാണ്. അല്പം അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്തതുകൊണ്ട് ശരത്തേട്ടനാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ബോട്ടുകളൊക്കെ തന്നെ ഓരോരോ കമ്പനികളുടെ അതുപോലെ ഓരോരോ ആക്ടിവിറ്റീസ് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പം നമ്മളുടെ പാരസൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ബോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് വാല്യൂഡ് ഐറ്റംസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ മൊബൈൽ ഫോണ്, ഗോൾഡ്, മണി, ഹാറ്റ്സ്, അതുപോലെ കാർഡുകൾ, ഇതൊന്നും തന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെക്കരുതെന്നും ലൈഫ് ജാക്കറ്റ് എല്ലാ പാസഞ്ചേഴ്സും ഇടണമെന്നുള്ള കാര്യങ്ങളാണ്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇതിൽ ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ നോർമലി നമുക്കറിയാവുന്നത് പോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസീസ്, ഹാർട്ട് ഡിസീസ് പോലുള്ള ഡിസീസ് ഉള്ളവർക്കൊന്നും തന്നെ ഇതിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇനി എന്തെങ്കിലും, അതായത് കുറച്ച് ആദ്യം ഞാൻ സൂചിപ്പിച്ചു, അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടി വന്ന് ഇത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അടച്ച പൈസയുടെ 50% മണിയാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. പിന്നെ പോവില്ലേ? ഫ്ലൈ ചെയ്യുന്ന ആൾക്ക് 15 റിയാലാണ്. കൂടെ ഇനി ആളുകൾ എത്രയുണ്ട് അതിൻ്റെ എണ്ണം അനുസരിച്ച് തന്നെ ക്യാഷില് വ്യത്യാസം വരും. തലേ ദിവസം തന്നെ വിളിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്യാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന സമയത്ത് നമുക്ക് എത്തുകയും ചെയ്യാം. അതായത് വിൻഡിനനുസരിച്ചൊക്കെയാണ് അവർ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരിക. അപ്പം അതിനനുസരിച്ച് വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടാൽ മതി. ഞങ്ങൾ പോയത് മോർണിംഗ് ടൈമിലാണ്.
നമ്മൾ ഒരുപാട് പാരാസെയിലിങ്ങിൻ്റെ വീഡിയോസ് യൂട്യൂബിലായിട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ല നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള പാരാസെയിലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. പലതും നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. വെള്ളത്തിൽ മുക്കിയിട്ടും അത്രയും ഹൈറ്റിൽ പൊക്കിയിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ നമുക്ക് അത്രയും ഒരു അഡ്വഞ്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നോർമലി നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഇവർ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഉത്ഭയമുള്ളവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരും ഇത്തരത്തിൽ കുറച്ചൊക്കെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ടോട്ടൽ നമുക്ക് 45 minutes ആണുള്ളത്. നമ്മൾ ബീച്ചിൽ നിന്നും ഈ ഒരു സീയിലെ ഈ ഒരു സ്പോട്ടിലോട്ടേക്ക് എത്തുന്നതും സേഫ്റ്റി ജാക്കറ്റ് ഇടിയിപ്പിക്കുന്നതും ഫ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് 45 minutes നമുക്ക് വരുന്നത്. നമ്മൾ പക്ഷേ എയറിൽ നിൽക്കുന്നത് വെറും ഒരു 8 മിനിറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അത്രയും ടോപ്പിലോട്ടൊക്കെ എത്തുമ്പോഴുള്ള ആ ഒരു വ്യൂ നമ്മളിതിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് താഴെ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് സീഡ് അത്രയും ടോപ്പിൽ നമുക്ക് ഫ്ലൈ ചെയ്യാം. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുള്ളവരെല്ലാം തന്നെ ഇതിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന നല്ലൊരു ടീമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ പുതുമയാർന്ന വിഷ്വൽസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹുസൈൻ, അമീർ, ഓൾ ദി ബെസ്റ്റ്.